അടുത്തിടെയായി വളരെയേറെ ജനപ്രീതി നേടിയ ഒരു പ്രത്യേകതരം വിപണന രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, പിരമിഡ് സെല്ലിംഗ് തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട്. മണി ചെയിൻ രീതിയാണിത്. സിംഗിൾ ലെവൽ മാർക്കറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വ്യക്തികൾക്കും താൻ നേരിട്ട് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതിഫലത്തിന് പുറമെ താൻ മുഖാന്തരം ഈ വിൽപ്പന ശൃംഖലയിലേക്ക് ചേർക്കപ്പെട്ട മറ്റ് സംഘാംഗങ്ങളുടെ പ്രതിഫലത്തിൻ്റെയും ഒരു ഭാഗം ലഭിക്കുന്നു എന്നതാണ് ഈ രീതിയെ ഏറെ ജനപ്രിയമാക്കുന്നത്. മുൻപരിചയം വഴിയോ പുതുതായി സ്ഥാപിക്കപ്പെടുന്ന പരിചയം വഴിയോ അതുമല്ലെങ്കിൽ പൊതുസുഹൃത്തുക്കളുടെ ശുപാർശകൾ വഴിയോ ഉപഭോക്താക്കളെ കണ്ടെത്തി നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അംഗങ്ങൾ പിന്തുടരുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ മറ്റൊരു രൂപമാണിത്. ഇന്ത്യയിൽ 1995 ശേഷം വ്യാപകമായി തീർന്ന ഒരു വിപണന രീതിയാണിത്. 1995 ആംബേ കോർപ്പറേഷൻ ഇന്ത്യയിൽ ലൈസൻസിന് അപേക്ഷിച്ചതിനെ തുടർന്ന് ഏവോൺ, ഓറിഫ്ലെയിം, ഓറിയൻസ്, ലോട്ടസ് ലേണിംഗ്സ് തുടങ്ങിയ നിരവധി സ്വദേശ വിദേശ കമ്പനികൾ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഇപ്പോൾ ഇത് നടപ്പിലാക്കുവാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2016 മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി ആദ്യമായി ഇന്ത്യയിൽ ഒരു മാർഗരേഖ കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. 2018 ഓഗസ്റ്റ് 8 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പ്രസ്തുത പരിപാടിയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിലോത്തമനാണ് മാർഗരേഖ പ്രകാശനം ചെയ്തത്. കേരള മോണിറ്ററിംഗ് കമ്മിറ്റിയായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനാണ് ചുമതല. 2020 ജൂലൈ 19 നിലവിൽ വന്ന ഉപഭോക്തൃ നിയമത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ഈ മേഖലയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നുണ്ട്. ഫിജി കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മോഡി കെയർ, ആംബേ, ബ്ലൂ ലൈഫ് മാർക്കറ്റിംഗ്, വിരാട് ഓൺലൈൻ, സ്മാർട്ട് വേ, പെൻഡ വേൾഡ് ഇന്ത്യ എന്നിവ ഈ രംഗത്തെ പ്രമുഖ കമ്പനികളാണ്. ഇ കൊമേഴ്സ് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് UAE തരംഗമായി മാറിയ കമ്പനിയാണ് ഫിജി കാർട്ട്. DSA UAE രജിസ്റ്റർ ചെയ്ത 11 കമ്പനികളിലൊന്നാണ് ഫിജി കാർട്ട്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷനിലെ മെമ്പറാണ് DSA UAE. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ സാരഥി ബോബി ചെമ്മണ്ണൂരാണ് ഫിജി കാർട്ടിൻ്റെ ചെയർമാൻ. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ ലിമിറ്റഡ്, ബ്ലൂ ലൈഫ്, മോഡി കെയർ എന്നീ ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമേ ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളൂ. 10 വിദേശ കമ്പനികൾക്കും IDSA മെമ്പർഷിപ്പ് ഉണ്ട്. തേംസ് ബേ എന്ന കമ്പനി കേരളത്തിലെ നിയമത്തിന് അനുസൃതമായി എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൺസ്യൂമർ അഫയേഴ്സ് ലിസ്റ്റിലും ഉൾപ്പെട്ട ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണിത്. CITU, INTUC യൂണിയൻ അംഗീകൃത കമ്പനിയായ തേംസ് ബേ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വിതരണ ശൃംഖല സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാളികളായ ശക്തമായ മാനേജ്മെൻറ്റും മികച്ച പ്രൊഡക്റ്റ്, മികച്ച വരുമാനം എന്നതാണ് തേംസ് ബേ വളരെ വേഗം വളരാൻ കാരണം. കേരളത്തിൽ ആസ്ഥാനം എന്നതുകൊണ്ട് തന്നെ വിശ്വാസ്യത കൂടുതൽ എന്ന പ്ലസ് പോയിന്റ് തേംസ് ബേയിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നൊരു കമ്പനിയാണിത്. ഇന്ത്യൻ കമ്പനിയായ പെൻഡ വേൾഡ് ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഏറ്റവും മികച്ച പേ ഔട്ടും മികച്ച പ്ലാനും വരുമാനവുമാണ് ഇവരുടെ പ്ലസ് പോയിന്റ്. ഇത്തരം കമ്പനികളിൽ അംഗമാകും മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ കൺസ്യൂമർ അഫയേഴ്സ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ജോയിൻ ചെയ്യുന്നതിന് ഡയറക്റ്റ് സെല്ലിംഗ് ഗൈഡ് ലൈൻ 2016 അനുസരിച്ച് ജോയിനിങ് ഫീസ്, റിന്യൂവൽ ഫീസ് എന്നിവ വാങ്ങുന്നത് നിയമപരമായ MLM പദ്ധതിയല്ല. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ നിരന്തരമായ വിമർശനങ്ങൾക്കും നിയമ നടപടികൾക്കും വിധേയമാകാറുണ്ട്. നിയമപരമല്ലാത്ത പിരമിഡൽ പദ്ധതികളോട് സാദൃശ്യമുള്ള വിപണന ശൈലി വിൽപ്പന സംഘത്തിലെ അംഗങ്ങളെ കൊണ്ട് തന്നെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്, സങ്കീർണവും ഊതിപ്പെരുപ്പിച്ചതുമായ പ്രതിഫല വാഗ്ദാനങ്ങൾ, വ്യക്തിബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വിൽപ്പനകൾ തുടങ്ങിയവയെല്ലാം ഇത്തരം കമ്പനികൾക്കെതിരെയുള്ള മുഖ്യ വിമർശനങ്ങളാണ്. എന്നാൽ ഇവ അടിസ്ഥാനരഹിത ആരോപണങ്ങളാണെന്നും നിയമവിധേയമായ ശൈലികൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ വിപണന രീതിയാണിതെന്നും ഇതിനെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടാറുണ്ട്.